അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് ഒരു കപ്പ് പുട്ടും ബീഫ് റോസ്റ്റും ഉണ്ടാക്കാൻ പോണത്. അതിന് കുറച്ച് സവാളയും വേപ്പിലയും എടുത്തിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാളയും വേപ്പലയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കാം. മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതും മൊരിഞ്ഞ് വരുമ്പോൾ തക്കാളി അരിഞ്ഞ് വെച്ചതും ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിലേക്ക് കൊട്ടിക്കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഒരു കഷ്ണം കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഈ ബ്ലേഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചീവെടുക്കാം. ഇപ്പം എല്ലാം ചീവി എടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രം വെച്ചിട്ട് ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരിപ്പൊടി എടുക്കാം, കുറച്ച് ഉപ്പുംപൊടി ഇട്ട് കൊടുക്കാം, അരിപ്പൊടി വെതറി കൊടുക്കാം. ഈ കപ്പയുടെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഇനി ഇത് പുട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബീഫ് റോസ്റ്റും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. താങ്ക് യു.